ഹായ് ഹലോ എവറിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, അലോട്ടഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പ്രധാനമായിട്ടും ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ട് അലോട്ടഡ് ആയോ എന്ന് ഉറപ്പ് വരുത്തുക. അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ അടക്കേണ്ട തുക എത്രയാണെന്ന് പ്രൊഫൈലിൽ കാണിക്കുന്നതായിരിക്കും. പെയ്ഡ് ചെയ്യേണ്ട തുക ഏപ്രിൽ 19 മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കേണ്ടതുണ്ട്. പ്രീവിയസ് അലോട്ട്മെൻറ്റുകൾ പോലെ തന്നെ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും നിങ്ങൾ അടക്കേണ്ട തുക അടച്ചാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാവുകയുള്ളൂ. സോ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് എത്രയാണോ അടക്കേണ്ടത് ആ ഒരു ഫീ ഓൺലൈനായിട്ട് ഏപ്രിൽ 19 അതിന് മുമ്പായിട്ടോ അടക്കുക. ഫീസ് അടച്ചവർ ഏപ്രിൽ 17, 18, 19, 20 വരെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും 2 അലോട്ട്മെൻറ്റുകൾ കൂടി വരാനുണ്ട്. SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 20, 21 ഡേറ്റിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സോ SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 20, 21 തീയതികളിലായിട്ട് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യുക. ഏപ്രിൽ 21 വൈകുന്നേരം 5 വരെയാണ് ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിലുള്ളവരുടെ അലോട്ട്മെൻറ്റ് ഏപ്രിൽ 22 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 23, 24 തീയതികളിലായിട്ട് കോളേജുകളിൽ ജോയിൻ ചെയ്യാം. ഇവരും അലോട്ട്മെൻറ്റ് മെമ്മോയും ഡോക്യുമെൻസും കരുതണം. അതുപോലെ എല്ലാ കാറ്റഗറിയിലും പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ 26, 27 ഡേറ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ റീരജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഈ മൂന്നാംഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏപ്രിൽ 28 ഈ അവസാനഘട്ട അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 29 മുതൽ 30 വരെ അവരവരുടെ കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡേറ്റുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതോടൊപ്പം വെബ്സൈറ്റ് നിങ്ങൾ റെഗുലർലി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SC ST വിഭാഗത്തിൽ പെടുന്നവർക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ മൂന്നാംഘട്ട അലോട്ട്മെൻറ്റിലെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.